Amen. Let's give God all the glory. Hallelujah. Very briefly, I want to present before you this morning our God, your God, my God, a God of impossibles. നമ്മുടെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണെന്ന് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Do you have an impossible situation before you? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധ്യമായ കാര്യങ്ങൾ മുൻപുണ്ടായിട്ടുണ്ടോ? Are you having some dead situations before you? ഓ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? This morning let's experience God doing powerful things. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതൊന്ന് രുചിച്ചറിയുവാൻ അനുഭവിച്ചറിയണടയാകട്ടെ. Let heavens open over us. നമ്മുടെ മേൽ സ്വർഗം തുറക്കട്ടെ. And let the presence of God come down. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിഴലിടട്ടെ. He is already here. അവൻ ഇവിടെ ഉണ്ട്. And we give him all the glory. ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. But let him come down in a very specific way right now to help you face your impossibilities and make it possible. നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുക. ദൈവം അക്ഷരാർത്ഥത്തിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. Open with me the Gospel of John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം എല്ലാവർക്കും ഒന്ന് തുറക്കാമല്ലോ. John 11. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. And we will just read a few portions because I think most of you know this portion of scripture. ഇതിൽ നിന്ന് ചില വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. Because of time I'm just concising the whole thing. ഈ സമയത്തിന്റെ കുറവ് മൂലം ഞാൻ ചില കാര്യങ്ങൾ കമ്പിവാചകം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. Okay, so in Malayalam we will read John 11 verses 1-6. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടക്കുന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. So there was a family that loved God loved Jesus intensely. കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കുടുംബം അവിടെ ഉണ്ടായിരുന്നു. This family opened their house for Jesus. കർത്താവിനു വേണ്ടി അവർ അവരുടെ ഭവനത്തെ തുറന്നു കൊടുത്തിരുന്നു. The sister anointed Jesus. ആ സഹോദരി യേശുവിനെ എണ്ണ പൂശുകയുണ്ടായി. This is a family who honored Jesus. ഇങ്ങനെയാണ് കർത്താവിനെ ആ കുടുംബം മാനിച്ച് ബഹുമാനിച്ചത്. Jesus walked in and outside this house. ഈ ഭവനത്തിൽ കർത്താവ് വരാറുണ്ടായിരുന്നു. There were no restrictions at all. അതിനൊരിക്കലും അവിടെ ഒരു തടസ്സങ്ങളില്ലായിരുന്നു. A family that loved Jesus greatly. കർത്താവിനെ വളരെയധികം സ്നേഹിച്ച ഒരു കുടുംബം. But one fine day. എന്നാൽ ഒരു ദിവസം. As the Bible tells us. തിരുവചനം പറയുന്നതുപോലെ. And there were these are two sisters and one brother. അവിടെ രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. And the brother fell sick. ആ സഹോദരൻ ദീനമായി. You know, when there's only one brother and two sisters, the brother is greatly ഈ രണ്ട് സഹോദരിമാർക്ക് ഒരു സഹോദരനായിരിക്കുമ്പോ നമുക്കറിയാം ആ സഹോദരൻ വളരെ സ്നേഹിക്കപ്പെട്ടവനായിത്തീരും. So he got sick. ആ സഹോദരൻ രോഗമായി തീർന്നു. So the sisters might have thought. ഈ സഹോദരിമാരുടെ ഹൃദയത്തിൽ ചിന്ത വന്നു. There's no problem at all. ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. We just have to send for Jesus. ആ കർത്താവിങ്കിലേക്ക് ഇതിനെ ഈ പ്രശ്നത്തെ കൊടുത്തു കഴിയുമ്പോ പിന്നെ പ്രശ്നങ്ങളെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. No matter what Jesus is doing, അത് കർത്താവ് അത് എന്ത് ചെയ്യും എന്നുള്ള വിഷയമല്ല. He will leave that and he will run and come. അത് ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരും. Because the Bible says Jesus loved them greatly. അത് കാരണം ദൈവവചനം പറയുന്നു യേശു അവരെ വളരെ സ്നേഹിച്ചു. This was the expectation. അതാണ് അവരുടെ പ്രതീക്ഷ. And there's nothing wrong with that. അതിനൊരു തെറ്റുമില്ല. So when the brother was sick, ആ സഹോദരൻ രോഗമായി കിടന്നു. Message was sent. കർത്താവിന് ആ സന്ദേശം അയച്ചു. They must have thought Jesus will just turn around and come. അവർ ചിന്തിച്ചു കർത്താവ് എത്രയും പെട്ടെന്ന് അവരുടെ അടുക്കലേക്ക് മടങ്ങി വരും. But there was no trace of Jesus. അങ്ങനെ ഒരു തരത്തിലുമുള്ള ഇതും
The Bible tells us that Jesus waited where he was for another 2 days. Come on, believers, many times we feel the same way. We're going to church regularly. We're paying our tithes and offerings. We take care of visiting pastors. We're involved in the ministry. We're giving to the missions. And we are doing everything. So when a problem arises in our home, Jesus, he will surely do it fast. നമ്മൾ കർത്താവ് അത്രയും അത് ഉറപ്പായും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും. And you know, everybody around you will also feel the same about you. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെ കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കും. And oh, problem in that house, no problem. ആ കുടുംബത്തിൽ എങ്ങനെ പ്രശ്നമുണ്ട് അത് വിഷമിക്കേണ്ട കാര്യമില്ല. God will do it in no time. ദൈവം അത് പെട്ടെന്ന് തന്നെ അവർക്ക് പരിഹാരം ഉണ്ടാക്കും. But do you know, many times it doesn't happen that way. നിങ്ങൾക്കറിയാമോ പല സമയങ്ങളിലും അത് സംഭവിക്കാറില്ല. In our family, ഞങ്ങളുടെ കുടുംബത്തിൽ, we have gone through some very personal challenges. ഞങ്ങൾ വളരെ വ്യക്തിപരമായ പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി. In the extended members of our family. ആ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂടി അത് ബന്ധുമിത്രാദികളുടെ ഇടയിൽ അത് സംഭവിച്ചു. Yes, the extended member of yes, we faced some tremendous challenges. ഞങ്ങളെ ബന്ധുമിത്രാദികളിൽ നിന്ന് ചില പ്രയാസങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നു. So believers will say, how did this happen in this house? വിശ്വാസികൾ ചോദിച്ചു ഇത് എന്തുകൊണ്ട് ഈ ഭവനത്തിൽ സംഭവിച്ചു. They won't say directly to us, but they'll talk push. അത് ഞങ്ങളോട് നേരിട്ടെന്ന് പറയാതെ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചു. How did this happen in this family? ആ കുടുംബത്തിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു? How can this happen? അത് എങ്ങനെ സംഭവിച്ചു? Because they love the Lord so much. But it has happened. Look at this, what has happened here. There was trouble in this house. And we also expected Jesus to answer us. നമ്മളും ആഗ്രഹ പ്രതീക്ഷിക്കാറുണ്ട് കർത്താവ് നമ്മുടെ വിഷയത്തിന് മറുപടി അയക്കും. But it took time. എന്നാൽ അതിന് സമയമുണ്ട്. We thought he'll come soon and do tuck finished. നമ്മൾ വിചാരിക്കും കർത്താവ് എത്രയും പെട്ടെന്ന് അത് നിമിഷ നേരം കൊണ്ട് അത് പരിഹരിക്കും. How many of you feel the same? ഇങ്ങനെ കാര്യങ്ങൾ എത്ര പേർ പ്രതീക്ഷിച്ചിട്ടുണ്ട്? You may be going through a problem. നിങ്ങൾ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നു. You feel the same. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? But heaven is silent. അതെ, സ്വർഗം നിശ്ചിതമായിരിക്കുന്ന സമയമുണ്ട്. Missing in action. അതെ, ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ചില നിമിഷങ്ങൾ. MIA, missing in action. പ്രവർത്തി ഒന്നുമില്ലാതിരിക്കുന്ന സമയം. So what do you do? നിങ്ങൾ എന്ത് ചെയ്യും? What do you do? നിങ്ങൾ എന്ത് ചെയ്യും? Of course, you still love the Lord. തീർച്ചയായും നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കും. Still will do many things for God. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. But deep in the heart. എന്നാൽ ഹൃദയത്തിന്റെ അകത്ത്. Why God? എന്തുകൊണ്ട് കർത്താവേ? Where are you? നീ എവിടെയാണ്? What will I tell people? ഞാൻ ജനത്തോട് എന്ത് പറയും? It is very natural. Yeah, adellavara hrudayathil adu sambhavichondirikkum. Are we are all made of the same clay. Nammella ore mannil ninnu roopapeduthiyarana. But look at this over here. ഈ വചനത്തിലേക്ക് നോക്കുക. Jesus loved this family. യേശു കർത്താവ് ഈ കുടുംബത്തെ സ്നേഹിച്ചു. And when he hears about Lazarus's sickness, ലാസറിന്റെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, he does something which is most unexpected. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കർത്താവിന് ചെയ്യാമായിരുന്നു. Yes, he just waited there for 2 more days. ചില രണ്ടു ദിവസം കൂടി കർത്താവ് ആയിരുന്ന സ്ഥലത്ത് പാർത്തു. While Mary and Martha must be looking, oh, there he's coming. Oh, that's him. No. മറിയയും മാർത്തയും ഇങ്ങനെ ആരെങ്കിലും കടന്നു വരുമ്പോൾ അത് കർത്താവാണോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. But no. അതല്ലായിരുന്നു. And then the Bible says. എന്നാൽ ദൈവവചനം പറയുന്നു. I mean, you know this portion of scriptures, so I'm running through. ദൈവവചനത്തിലെ ഈ ഭാഗം നമ്മൾ കടന്നു പോകുന്ന ഈ ഭാഗം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. Jesus took his own time in coming. യേശു ആ കടന്നു വരവിന് യേശു കർത്താവ് അതിന്റേതായ സമയമെടുത്തു. He has some conversations with the disciples. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുമായി ഒരു സംഭാഷണം നടന്നു. Concerning Lazarus's death also. ലാസറിന്റെ മരണത്തെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. Now 4 days are over. 4 ദിവസം കഴിഞ്ഞു. So after 4 days, 4 ദിവസത്തിന് ശേഷം, Jesus is moving towards this house. ഈ ഭവനത്തിലേക്ക് യേശു യാത്ര ആരംഭിച്ചു. And what was happening in this house? ആ കുടുംബത്തിൽ ആ ഭവനത്തിൽ എന്ത് സംഭവിക്കുന്നു? Lazarus was very sick. ലാസറും വളരെ രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നു. Deteriorated. Went down. തീരെ
ആരോഗ്യം ഗുരുതരാവസ്ഥയിലേക്ക് മാറി. അതിനുശേഷം മരിച്ചു. Mary Martha must have thought, at least now he will come. മറിയ മാർത്ത ചിന്തിച്ചു, ഈ സമയത്തെങ്കിലും കർത്താവ് വരും. And people are around saying, when is the funeral taking place? ചുറ്റുപാടുമുള്ളവർ ചോദിക്കാൻ തുടങ്ങി, ശവസംസ്കാരം എപ്പോൾ നടക്കും? But they must have thought, maybe he'll come just now. അവർ വിചാരിച്ചു, കർത്താവ് ഇപ്പോൾ കടന്നു വരാം. Now 4 days is over. 4 ദിവസം കഴിഞ്ഞു. So okay, now he is buried also. അവര് പറഞ്ഞു, ഓക്കേ, അത് ശവസംസ്കാര ശുശ്രൂഷ നടത്തും. That is done, 4 days over. അത് നടന്ന് 4 ദിവസമായി. So Jesus, you are late. യേശു വളരെ താമസിച്ചു കടന്നു. But Jesus is still going. എന്നാലും കർത്താവ് അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. And then in this house, Mary and Martha's house, മറിയയുടെയും മാർത്തയുടെയും ഭവനത്തിൽ, lot of mourners have come to mourn and comfort. വിലാപക്കാരെ അവരെ ആശ്വസിപ്പിക്കാനായി അനേകർ കടന്നു വന്നു. In those times they would call mourners to come and mourn. വിലപിക്കുവാനായി വിലാപക്കാരെ അവർ ആ കാലങ്ങളിൽ വിളിച്ചുകൊണ്ടിരുന്നു. And then we get to know, ആ ശേഷം നാം വായിക്കുമ്പോൾ, that as soon as Martha heard that Jesus was coming, കർത്താവ് വരുന്നു എന്ന് മാർത്ത കേട്ടപ്പോൾ, she went and met him. മാർത്ത പോയി കർത്താവിനെ കർത്താവിന്റെ അടുക്കൽ. And the moment she saw the Lord, യേശുവിനെ കണ്ട സമയം തന്നെ, what did she say? മറിയ മാർത്ത എന്തു പറഞ്ഞു? Lord, if you had been here, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, my brother would not have died. എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. If you had been here, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, my brother would not have died. എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. You know, she loves the Lord, there's no doubt. കർത്താവിനെ മാർത്ത സ്നേഹിച്ചു. But now when she met him, ഇപ്പോൾ കർത്താവിനെ കാണുമ്പോൾ, there was a little churi inside that, little knife, ചെറിയ ഒരു ഒരു കത്തിയോടുകൂടി ഒരു മൂർച്ചയുള്ള ഒരു വാക്കുകളോടുകൂടി കർത്താവിനെ സ്വീകരിച്ചു. If you had been here, നിങ്ങൾ ആയിരുന്നു അവിടെ ആയിരുന്നെങ്കിൽ, this would not have happened. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. My brother would not have died. എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. Come on, believers, many times we have that same language. നമുക്കും പലപ്പോഴും ഇതേ ഭാഷ തന്നെ നാം ഉപയോഗിക്കാറുണ്ട്. Lord, if you had been here, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, then this would not have happened. ഇത് എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. Lord, if you had answered my prayers, നീ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിരുന്നെങ്കിൽ, then this would not have happened. ഇത് എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. Lord, if you were loving me, നീ എന്നെ കർത്താവെ നീ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, this would not have happened. ഇത് എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. അരേ, we all speak the same language. നാം എല്ലാം ഇതേ രീതിയിൽ തന്നെ സംസാരിക്കുമായിരുന്നു. Because we do not understand the deep things of God. കർത്താവിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്നും നാം മനസ്സിലാക്കിയിട്ടില്ല. And then Martha says something in verse 22. 22 ആം വാക്യത്തിൽ ചില കാര്യങ്ങൾ മാർത്ത പറയുന്നുണ്ട്. But I know, ഞാൻ അറിയുന്നു, that even now whatsoever thou wilt ask of God, God will give it thee. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. She says, if you had been here, my brother would not have died. മാർത്ത പറഞ്ഞു, കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. But I know that even now, എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, നീ ഇപ്പോഴും, whatever you will ask of God, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും, God will give it to you. ദൈവം നിനക്ക് മറുപടി തരും. Now we have heard from the Bible, we have read and we know of great faith. നമ്മൾ വിശ്വാസത്തിൽ കൂടി വലിയ വിശ്വാസത്തെ കുറിച്ച് ദൈവവചനത്തിൽ കൂടി നാം വായിച്ചിട്ടുണ്ട്. Bible speaks of great faith. വിശ്വാസത്തെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. Speaks of little faith. വലിയ വിശ്വാസത്തെ കുറിച്ചും ചെറിയ വിശ്വാസത്തെ കുറിച്ചും സംസാരിക്കുന്നു. Speaks of no faith. വിശ്വാസമില്ലായ്മയെ കുറിച്ച് കാണുന്നു. Speaks of unfeigned faith. Which Louis had, which the grandmother had, and comes down to Timothy. നിർവ്യാജ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട നിർവ്യാജ വിശ്വാസത്തെ കുറിച്ച് ദൈവവചനത്തിൽ കാണുന്നു. So the Bible talks of different kinds of faith. വിവിധ തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് ദൈവവചനം പറയുന്നു. Over here this morning, ഇന്ന് രാവിലെ ഇവിടെ വെച്ച്, I want to bring to your attention, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു, a faith which is known as the even now faith. ഇപ്പോഴും സംഭവിക്കുന്ന വിശ്വാസത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പോഴുമുള്ള വിശ്വാസം. We're not talking about no faith. നിങ്ങൾ വിശ്വാസം ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിക്കുന്നു. We're not talking about great faith. ഞാൻ വലിയ വിശ്വാസത്തെ കുറിച്ച് അല്ല പറയുന്നത്. We're not talking about little faith. ഈ ചെറിയ വിശ്വാസം അല്പവിശ്വാസത്തെ കുറിച്ച് അല്ല. We're talking about an even now faith. ഇപ്പോഴുമുള്ള വിശ്വാസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. That is what Martha is saying. അതാണ് മാർത്ത പറയുന്നത്. Lord, even now, കർത്താവേ, നിനക്ക് ഇപ്പോഴും, if you will pray and ask, നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ, and God will do whatever you ask, നീ അപേക്ഷിക്കുന്നതിന് ദൈവം മറുപടി തരും. Even now faith, ഇപ്പോഴുമുള്ള വിശ്വാസം. When she expressed this desire to Jesus,
desires. Even now faith when she said. Jesus turns round and says. Thy brother shall rise again. Thy brother shall rise again. And even now faith will move the hand of God. I don't know if you have an even now faith. But you must have an even now faith. Push the things that have to be pushed behind. Those that little faith, that no faith, put it behind. And maybe you don't have the great faith now. But can you have an even now faith? Martha, she had that faith. Martha, why did she have that faith? Because she saw an even now God before her. When you see an even now God before you, when you see an even now, even now God, and when you express your even now faith, oh, the Lord's answer will be, Martha, your brother will rise again. Hallelujah. 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 Come on, let faith arise. 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 Not in me. But in the name, in Jesus. Who is an even now God. Hallelujah. 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 Oh, the God who is walking in these pews. Jesus who's walking around. He's an even now God. Even now God. He's not a God of the past. But he's a God of now. And as Jesus told Martha, your brother will rise again. Martha still had a doubt. And she said, I know that he will rise again on the resurrection day. At least some faith she had. She started by saying, if you had been here, my brother would not have died. But when she expressed her even now faith, she got a good response from Jesus. So there was some faith inside. That's why she said, yes, resurrection day he will rise. See, we are like this. We are like this. You know, the Lord brings his word to us so many times. But we get so confused because of the different voices that we hear. Yes, Satan will say nothing's going to happen. This is all tuck, nothing. It's never going to happen. And we receive all those voices. And you know, many times Satan uses believers only. Yeah, he does. Many times. Believers will come to you. Tell you, if it was God's will, it should have been done by now. So we hear different kinds of voices. Our situations speak a language to us. The laws of the land speak a language to us. No, the laws of the land. Laws, rules.
നിയമങ്ങൾ നമ്മളോട് സംസാരിക്കും. They speak a language to us. അവർ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. So our mind is covered with all of this. ഈ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയം ഭാരപ്പെടുവാൻ തുടങ്ങും. So we miss out on what heaven is speaking. സ്വർഗ്ഗം എന്താണ് പറയുന്നത് കേൾക്കാൻ നമുക്ക് അറിയാതെ പോകുന്നു. Child of God. ദൈവവൈതലേ. Child of God. ദൈവവൈതലേ. Our ears must be attentive to his voice first. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ കൂർപ്പിക്കട്ടെ. His voice always he brings to us. ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. And when you can hold on to that. ദൈവ ശബ്ദത്തെ നാം മുറുകെ പിടിക്കുക. Come what may. എന്തും സംഭവിക്കട്ടെ. You will still trust God for it. അതാണ് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക. In our lives, my husband, my life. ഞങ്ങളുടെ ജീവിതത്തിൽ. There were so many times. പല പ്രാവശ്യം. When so many voices came to us. പല ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായി. Because we heard the voice of God. ദൈവ ശബ്ദം ഞങ്ങൾ കേട്ടതുമൂലം. And we held on to the voice of God. ദൈവ ശബ്ദത്തെ ഞങ്ങൾ ആശ്രയിച്ചതുകൊണ്ട്. God gave us a peace and we went through our valleys. ഞങ്ങളുടെ താഴ്വരയിൽ കൂടി യാത്രകളിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. There are valleys that he keeps for all of us. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന്റെ അവസ്ഥ പല താഴ്വരകൾ തന്നിട്ടുണ്ട്. He gives, we all have Gethsemanes in our life. പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. Gethsemane. Gethsemane നമ്മുടെ ജീവിതത്തിലുണ്ട്. Gethsemane is not easy. Gethsemane എന്നുള്ളത് വളരെ പെട്ടെന്ന് എളുപ്പമായ കാര്യമല്ല. But because he was alone in his Gethsemane. Gethsemane കർത്താവ് ഏകനായിരുന്നതുകൊണ്ട്. So we don't have to be alone in our Gethsemane. നമ്മുടെ Gethsemane നാം ഏകനായിരിക്കേണ്ട വരുത്തില്ല. We have other servants of God. കർത്താവിന്റെ മറ്റു ദാസന്മാരും നമ്മളോടൊപ്പമുണ്ട്. We have my brother and my sister to pray. നമ്മുടെ സഹോദരി സഹോദരന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുണ്ട്. God sends his angels to strengthen us. നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവം തന്നെ ദൂതന്മാരെ അയക്കുന്നു. And we have the Holy Ghost within us. നമ്മെ ശക്തി ബലമുള്ള ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. We have the Holy Ghost within us. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. So our Gethsemane is never lonely. നമ്മുടെ Gethsemane നാം ഏകരായിട്ടല്ല. God is with us. ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. So here is Martha. ഇവിടെ മാർത്തയെ നോക്കുമ്പോൾ I know in the day of resurrection he will rise. ആ മാർത്ത പറയുന്നു അവനോട് She barely finishes her sentence. She barely finishes her sentence. സംസാരിച്ചു തീർന്നപ്പോൾ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. What are you saying to God? നിങ്ങൾ കർത്താവിനോട് എന്തു പറയുന്നു? What are you saying to God? നിങ്ങൾ കർത്താവിനോട് എന്തു പറയുന്നു? God has an answer for you. ദൈവത്തിന് അതിന് മറുപടി ഉണ്ട്. He will not delay. അവൻ അതിൽ താമസം വരുത്തുകയില്ല. He's standing before you this morning. ഇന്ന് പകൽക്കാലം ഇന്ന് രാവിലെ He's standing before you. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. Answering your question. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി. 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 Hallelujah. Hallelujah. He is an even now God. അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. So let the even now faith arise. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. When the even now faith arises. ഇപ്പോഴുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. God will do great things. Hallelujah. നമ്മൾ വലിയ കാര്യങ്ങളെ ചെയ്യും. Says Martha praram parayunu I believe that you are Christ the son of God Yeah Martha praram parayunu I believe that you are Christ the son of God Nee devathinte putranaya Christu ennu yan vishwasikkunu Thank God for that revelation Aa velippadu labichappol Get that revelation this morning Aa velippadu labikkatte Let it come afresh അത് നമ്മുടെ ഉള്ളിലേ കടന്നു വരട്ടെ. You know, we Pentecostals get so used to all this. നമുക്ക് നമ്മ പെന്തക്കോസ്തുകാർക്ക് ഈ കാര്യങ്ങളെല്ലാം പരിചിതമാണ്. Very very parijatham you know we are so calvary oh cross oh genesis I know genesis to revelation everything I know ulpathiyottu velippadu ella karyangalum enikku ariyam that is what the problem is adana ettom illi prashnam that is the problem lies adana problem adana nammude jeevithulla prashnam come on turn all this aside ee karyangalum maatti vekkuka get a fresh revelation of the cross oru pudhiya velippadu devathil ninnu praavikkuka fresh revelation of the lord jesus ഒരു പുതിയ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ഹല്ലേലൂയ.
Jesus do? എന്താണ് കർത്താവ് ചെയ്തത്? He's there. He's standing there still talking to Martha. കർത്താവ് ഇപ്പോഴും മാർത്തയോട് സംസാരിച്ചുകൊണ്ടാണ് അവിടെ നിന്നത്. Martha goes to the house, tells Mary, Jesus has come. Martha ഭവനത്തിലേക്ക് ചെന്ന് മറിയയോട് പറഞ്ഞു, യേശു വന്നിട്ടുണ്ട്. Mary runs. മറിയ ഓടി ചെന്നു. Now she wants to see Jesus. അവൾക്ക് യേശുവിനെ കാണുവാനുള്ള ആഗ്രഹമുണ്ടായി. And when she meets Jesus. അവൾ യേശുവിനെ കണ്ടപ്പോൾ it is the same language. ഇതേ ഭാഷ തന്നെ അവളും സംസാരിച്ചു. The sisters are speaking same language. സഹോദരിമാർ ഒരേ രീതിയിൽ തന്നെ സംസാരിച്ചു. Because they have been going on talking the same thing. കാരണം അവർ അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. If we had been here this would not have happened. ഇത് തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ സംഭവിച്ചായിരുന്നു. If we had been here this would have not happened. ഇത് നീ കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ല. They were going on talking the same thing. ഈ കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കില്ല എന്നുള്ള കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. Mary sees Jesus. മറിയ കർത്താവിനെ കണ്ടപ്പോൾ if you had been near my brother would not have died. മറിയയും പറഞ്ഞു, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ല. Jesus must have had a good laugh inside. ആ ഒരുപക്ഷെ കർത്താവിന്റെ ഉള്ളിൽ ഒരു ചിരി ഉണ്ടായിരിക്കാം. We also all same. നമ്മളും അങ്ങനെ തന്നെയാണ്. Same mold. ഒരേ അച്ചിൽ തന്നെ രൂപപ്പെട്ടു. That's right. You know, അച്ചപ്പം and all we make, so we have that ach. So we are all same ach only. We all have the same language. നമുക്ക് അതേ ഭാഷ തന്നെ ഉണ്ടായിരിക്കും. But we praise God that our God is above all the language. എല്ലാ ഭാഷകളും എല്ലാ രീതികളേക്കാൾ ശ്രേഷ്ഠനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. He is above and he overlooks our weaknesses. നമ്മുടെ weaknesses. Okay. നമ്മുടെ ബലഹീനത അറിയുന്ന ഒരു കർത്താവാണ്. The Bible says he remembers that we are dust. നമ്മള് മണ്ണ് എന്ന് കർത്താവ് അറിയുന്നെന്ന് ദൈവവചനം പറയുന്നു. നാം പൊടി എന്ന് കർത്താവ് അറിയുന്നു. Hallelujah. He remembers that we are dust. നാം പൊടി എന്ന് കർത്താവ് അറിയുന്നു. So he forgives all of us. നമ്മൾ ഇതെല്ലാം നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവം ക്ഷമിക്കും. Anyway, after the conversation with Mary, മറിയയുമായുള്ള സംഭാഷണത്തിന് ശേഷം Jesus is going to the grave. യേശു ആ കല്ലറയ്ക്കലേക്ക് നടന്നു. And he reaches over there. അവിടെ എത്തിയപ്പോൾ And then he tells these sisters. ആ കർത്താവ് ആ സഹോദരിമാരോട് പറഞ്ഞു, You know, Lazarus is laid in the grave, but there it's a cave, but there's a stone that has shut that grave. യേ ലാസറിനെ അടക്കിയ കല്ലറയിൽ ഒരു വലിയ കല്ലെടുത്ത് അത് അടച്ചു വെച്ചിരുന്നു. So that is the way people used to bury the dead those days. ആ കാലങ്ങളിൽ അങ്ങനെയാണ് ഈ മരിച്ചവരെ അവർ അടക്കിക്കൊണ്ടിരുന്നത്. So Jesus says to the sisters, take away the stone. ആ യേശു ആ സഹോദരിമാരോട് ആ കല്ല് ഉരുട്ടി മാറ്റുക. And what does Martha say? ആ മാർത്ത എന്താണ് പറഞ്ഞത്? Martha says, by this time it stinketh, for it is 4 days. മാർത്ത കർത്താവേ നാല് ദിവസമായല്ലോ നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. So here is Martha talking to Jesus. ഇവിടെ മാർത്ത പിന്നെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. She is limiting Jesus. കർത്താവിനെ പരിമിതപ്പെടുത്തുവാൻ മാർത്ത തുടങ്ങി. By time. ആ സമയത്തെ പരിമിതപ്പെടുത്തുക. 4 days. നാല് ദിവസം നാള്. 4 days. നാല് നാള്. And now stinking. അത് ഇപ്പോൾ നാറ്റവും സംഭവിച്ചു തുടങ്ങി. By condition. എന്റെ അവസ്ഥ. The condition is the body is stinking. ശരീരം നാറ്റം വമിച്ചു തുടങ്ങിയ അവസ്ഥയിൽ പിന്നെ എന്തുകൊണ്ട് ആ കല്ല് മാറ്റുമെന്ന് എന്നോട് പറയുന്നു. അത് അവിടെ ചിന്തകളിൽ വന്നു കാണും. But then the Bible says, ദൈവവചനം പറയുന്നു, the Bible says, Jesus tells Martha, ദൈവവചനത്തിൽ പറയുന്നു, യേശു മാർത്തയോട് പറയുന്നു, if thou wouldst believe, thou will see the glory of God. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. If you will believe, you will see the glory of God. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. I don't know what you are going through. നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥ എനിക്കറിയില്ല. I don't know what is dead before you. നിങ്ങളുടെ മുൻപിൽ എന്താ നഷ്ടപ്പെട്ടുള്ളത് എനിക്കറിയില്ല. It can be a dead relationship. ഒരു ബന്ധമായിരിക്കാം നഷ്ടപ്പെട്ടത്. It can be a dead marriage. ഒരു കുടുംബ ജീവിതമായിരിക്കാം നഷ്ടപ്പെട്ടത്. It can be a death over a job. നിങ്ങളുടെ ജോലി ആയിരിക്കാം നഷ്ടപ്പെട്ടത്. It can be death over anything that you are facing. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾ നഷ്ടപ്പെട്ടത്. And you may be telling the Lord today, Lord, it has been 4 months. നിങ്ങൾ ഒരു വർഷം പറയും, കർത്താവേ ഇപ്പോ 4 മാസമായല്ലോ. It's been 4 years. 4 വർഷമായല്ലോ. It's been 14 years. 14 വർഷമായല്ലോ. Lord, nothing is happening. കർത്താവേ ഒന്നും സംഭവിക്കുന്നില്ല. So much time has passed. ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞു പോയി. I am praying for so long. ഞാൻ അത് വളരെ ആളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. But I am receiving no answer. എനിക്ക് ഒരു മറുപടി ലഭിക്കുന്നില്ല. And you may say, now I have left it. ഞാൻ അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. Because it is stinking. കാരണം ഇത് നാറ്റം വമിച്ചു തുടങ്ങി. Now nothing can be done. അതോ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല.
കഴിയില്ല. Nothing can be done. ഒന്നും ചെയ്യാൻ കഴിയില്ല. But praise God for our God. നമ്മുടെ ദൈവത്തിന് മഹത്വം കേറട്ടെ. Jesus never listened to all this rubbish. ഈ വാക്കുകൾക്ക് ദൈവം ചെവി കൊടുക്കുന്ന ദൈവമല്ല. Hallelujah. He stood there. അവൻ പിന്നെ അവിടെ നിന്നു. And he said, if you will believe. നീ വിശ്വസിച്ചാൽ. You will see the glory of God. ദൈവത്തിന് മഹത്വം കാണുമെന്ന് പറഞ്ഞു. If you will believe. നീ വിശ്വസിച്ചാൽ. You will see the glory of God. നീ ദൈവത്തിന് മഹത്വം കാണും. If you will believe. നീ നിങ്ങൾ വിശ്വസിച്ചാൽ. You will see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണും. Because God always wants to reveal his glory. ദൈവത്തിന്റെ മഹത്വം എപ്പോഴും കാണിക്കുവാൻ താൻ തയ്യാറാണ്. He wants to reveal his glory. നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ തയ്യാറല്ല. So he allows some things to die. ആ ദൈവത്തിന്റെ മഹത്വം താൻ ചെയ്യാൻ കാണിക്കുവാൻ ചിലത് നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കും. He allows that to happen. അത് സംഭവിക്കുവാൻ ദൈവം അനുവദിക്കും. And whom does he choose for that? അതിനുവേണ്ടി ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തത്? Those who love him intensely. Praise the Lord. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. Those who love him. Praise the Lord. അവനെ സ്നേഹിച്ചവരെ തന്നെ. Because he knows no matter what happens these people will not leave me. കാരണം കർത്താവിന് അറിയാം എന്തെല്ലാം സംഭവിച്ചാലും ഇവർ എന്നെ വിട്ടു പോകുകയില്ല. But if there is somebody who has just come to the faith. പുതുതായി വിശ്വാസത്തിൽ കടന്നു വന്നവർക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ. Who keeps saying fishes and loaves. അപ്പത്തിനും മത്സ്യ മൈനിനും വേണ്ടി നടന്നവർക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ. Those people God will never do these things with them. അവരെ കർത്താവ് ഒന്നും ചെയ്യുകയില്ല. Because he knows they will leave and run away. കാരണം കർത്താവിന് അറിയാം അവർ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. But those faithful ones. തന്നെ വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക്. Standing for God. കർത്താവിനു വേണ്ടി നിൽക്കുന്നവർക്ക്. Who are living for God. കർത്താവിനു വേണ്ടി ജീവിക്കുന്നവർക്ക്. Who are holding on. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്നവർക്ക്. God wants to reveal his glory through their lives. അവരുടെ ജീവിതത്തിൽ കൂടി തന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to reveal his glory in their families. അവരുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. So he allows some things to die. അതുകൊണ്ട് ചില നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നു. So he allows some things to happen. അതുകൊണ്ട് ചില സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. We don't understand it. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല. John 11 will speak to us and help us understand. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അത് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. So God wants to reveal his glory. ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. If the Lord were to tell us. ഇപ്പോൾ കർത്താവ് നമ്മളോട് ഇപ്രകാരം പറയുകയാണെങ്കിൽ. Then I want to reveal my glory through you. ഞാൻ നിന്നിൽ കൂടി എൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. I want to reveal my glory through you. നിന്നിൽ കൂടി എൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. We'll get very excited. നമ്മൾ പ്രത്യേക സന്തോഷത്തിലായി തീരും. Okay, God never told this brother, he never told this sister, he never told this one. He told me. മറ്റാരോടും പറയാതെ ദൈവം എന്നോട് തന്നെ അത് പറഞ്ഞു. He'll reveal his glory through me. ദൈവത്തിന്റെ മഹത്വം എന്നിൽ കൂടി വെളിപ്പെടുത്തുവാൻ പോകുന്നു. It doesn't work that way. പ്രസ്തുത ദൈവം അപ്രകാരം പ്രവർത്തിക്കുന്ന ദൈവമല്ല. Because otherwise we will get like this. എന്നാൽ നമുക്ക് ഇത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹംഭാവം ഉയർത്തുവരും. But he knows. എന്നാൽ കർത്താവിന് അറിയാം. He knows. കർത്താവിന് അറിയാം. He wants to reveal his glory. ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുക. He wants to build the church of Jesus Christ. ദൈവത്തിന്റെ സഭയെ പണിയുവാൻ. He wants to build faith around us. നമ്മുടെ ചുറ്റും വിശ്വാസം ഒന്ന് ഉയർത്തുവരും. അവരിൽ കൂടി ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. Hallelujah. Oh, the stone is removed. ആ കല്ല് അവിടെ നീക്കി. And what does Jesus do? എന്താണ് ദൈവം കർത്താവ് ചെയ്തത്? He says a quick prayer to the Father in the open. ആ കർത്താവ് മേലോട്ട് നോക്കി ഒരു പ്രാർത്ഥന അവിടെ കഴിച്ചു. And then he puts his faith into action. തന്റെ വിശ്വാസം അത് പ്രവൃത്തിയിലേക്ക് മാറ്റി. Lazarus come forth. ലാസറേ പുറത്തു വരിക. Lazarus come forth. ലാസറേ പുറത്തു വരിക. Now it's not only the sisters who are there. എപ്പോൾ അവിടെ ഉള്ള ചുറ്റുമുള്ള സഹോദരിമാർ മാത്രമല്ല. But there are the mourners. അവിടെ വിലാപക്കാരും. There are all those who are against Jesus. കർത്താവിനെതിരെ നിന്ന പലരും. So there's a big crowd over there. ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. But in spite of all of that. ഈ ഇതിനെല്ലാം മുൻപിലും. Jesus knew what he was going to do. യേശുവിന് അറിയാം താൻ എന്ത് ചെയ്യാൻ പോകുകയാണ്. Standing at that grave. ആ കല്ലറയ്ക്കൽ താൻ നിന്നുകൊണ്ട്. He calls out by name. ആ പേര് വിളിച്ച് Lazarus come forth. ലാസറേ പുറത്തു വരിക. And the voice of God is powerful. ദൈവത്തിന്റെ ശബ്ദം ശക്തമേറിയതാണ്. The voice of God shaketh the wilderness of Kadesh. കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ദൈവശബ്ദം. The voice of the Lord is full of majesty.
മഹത്വമുള്ള ദൈവത്തിന്റെ ശബ്ദം. And the moment Jesus commanded, ആ കർത്താവ് പറഞ്ഞു അതേ സമയം തന്നെ, dead Lazarus, മരിച്ച ലാസർ, bound Lazarus, ചുറ്റപ്പുണി ശീലങ്ങളാൽ ചുറ്റപ്പെട്ട ലാസർ, like this, ഒരുപക്ഷെ ഇപ്രകാരമാണ് നടന്നത്. How does he walk, brother? He walks out like this. ചിലപ്പോൾ ഇപ്രകാരം തന്നെ നടന്നു കാണും. He walks out, he's bound. താൻ ചുറ്റപ്പെട്ടിരിക്കുന്നാൽ ഇങ്ങനെ നടന്നു കാണും. His mouth is also bound. തന്റെ വായ ചുറ്റപ്പെട്ടിരുന്നു. He walks out. താൻ പുറത്തേക്ക്. And everything is bound. എല്ലാം ബന്ധിച്ചിരുന്നു. Even eyes are bound. കണ്ണുകൾ ബന്ധിച്ചിരുന്നു. How does he walk? പിന്നെ എങ്ങനെ നടന്നു? Without seeing. കാണാതെ എങ്ങനെ നടന്നു? The voice of God is so powerful. ദൈവത്തിന്റെ ശബ്ദം ശക്തമേറിയത്. The voice of God is so powerful. ദൈവത്തിന്റെ ശബ്ദം ശക്തമേറിയത്. Lazarus does not need eyes to walk. അത് ലാസറിനെ നടക്കുവാൻ കണ്ണുകൾ ആവശ്യമായി വന്നില്ല. The power of God entered him. ദൈവത്തിന്റെ ശബ്ദം അവന്റെ ഉള്ളിലേക്ക് വന്നു. The power of God pulled him out of the grave. ദൈവത്തിന്റെ ശക്തി തന്നെ വലിച്ചു പുറത്തു കൊണ്ടുവന്നു. And the moment everybody saw this, എല്ലാവരും ഇത് കണ്ട സമയം തന്നെ, you can imagine what was reaction. എന്തായിരിക്കാം അവരുടെ പ്രതികരണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Must have been fear. അവരുടെ ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കാം. अरे भूत निकल गया नीचे से. Ghost. Praise the Lord. ഭൂതം ഭൂതം എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് കരുതുക. What does Jesus say? അബന്നാലേ കർത്താവ് എന്താണ് പറഞ്ഞത്? He tells the sisters, loose him. കർത്താവ് പറഞ്ഞു സഹോദരി ആ നിങ്ങൾ അവനെ അഴിക്കുക. And there the grave clothes were removed. അവരെ ആ ശീലകൾ അവർ അഴിച്ചു. And everybody saw. അവരെല്ലാവരും കാണുവൻ. The miracle that Jesus did. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവർ കണ്ടു. And my Bible tells me. ദൈവവചനം ഇപ്രകാരം പറയുന്നു. Many believed on him. പലരും ആ കർത്താവിനെ വിശ്വസിച്ചില്ല. Many believed on him. അനേകർ കർത്താവിനെ വിശ്വസിച്ചില്ല. I don't know what is dead in your life. I don't know what is dead in your life. എന്താ ജീ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. How many of you have dead things? നിങ്ങളുടെ ജീവിതം നഷ്ടം എത്ര പേർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? Nobody. Jesus, why did you give me this message? Yeah. ആരും നഷ്ടപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ട വീട്ടിലെങ്കിലും എന്തുകൊണ്ട് ഈ സന്ദേശം എനിക്ക് തന്നു? Of course, it could be dead situations. തീർച്ചയായും ഒരു മരണത്തിന്റെ നഷ്ടത്തിന്റെ അവസ്ഥയിലായിരിക്കാം. You're praying for your daughter's marriage. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. For your son's marriage. തലമുറയുടെ കുടുംബ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. But nothing is happening. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. It's a dead situation. അതൊരു ഒരു ഒരു ചത്തൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. So many couples don't have children. അനേക കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങൾ. I saw that list. ആ ലിസ്റ്റ് ഞാൻ കണ്ടു. My heart broke. എന്റെ ഹൃദയം തകർന്നു. So many don't have children. പലർക്കും കുഞ്ഞുങ്ങൾ ഇല്ല ആവശ്യമിക്കുന്നു. This is a dead situation. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചത്തൊരു അവസ്ഥ. There are so many dead situations. നിങ്ങളുടെ ജീവിതം നിർജീവമായ അവസ്ഥ അതാണ്. It can be a vision. അതൊരുപക്ഷേ നിങ്ങളുടെ ദർശനമാവാം. It can be a ministry. അതൊരു ചിലപ്പോൾ ശുശ്രൂഷയാവാം. It can be a call. അത് ചിലപ്പോൾ ഒരു വിളിയായിരിക്കാം. Whatever is dead in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഏതൊക്കെ നിർജീവമായി കിടന്നാലും. Some of the things you put in the grave already. നിങ്ങളോ ഓൾറെഡി അതിനെ അടക്കി കഴിഞ്ഞിരുന്നു. And you have finished the funeral service also. നിങ്ങൾ ആ സംസ്കാര ശുശ്രൂഷകളെല്ലാം നടത്തി കഴിഞ്ഞു. I'm not going to pray for this any longer. ഇതിനു വേണ്ടി ഞാൻ ഇനി പ്രാർത്ഥിക്കയില്ല എന്ന് ഉറപ്പുവരുത്തു. But come on, and even now faith. അതി ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. Even now faith. ഇപ്പോഴുമുള്ള വിശ്വാസം. Even now faith. ഇപ്പോഴുമുള്ള വിശ്വാസം. Will cause that to come up. അത് തിരിച്ചു വരുവാൻ ഇടയാണ്. Will cause that to come up. അത് തിരിച്ചു വരുവാൻ കാരണമായി തീരും. God is faithful. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. God is faithful. ദൈവം വിശ്വസ്തനാണ്. No matter what you are going through. നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥ വിഷയമല്ല. Let your even now faith arise. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. You can tell Jesus. നിങ്ങൾ കർത്താവിനോട് പറ. Lord, it is dead. അത് എൻ്റെ ജീവിതം നിർജീവമായി. But even now I will believe in you. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. Even now I believe in you. ഇപ്പോഴും ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. Because you have an even now God before you. നീ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. Martha got what she wanted. Hallelujah. Moses before and even now God had an even now faith, stretched out his rod and the waters were divided.
മോശ മോശയുടെ ജീവിതത്തിൽ ആ വിശ്വാസം വന്നപ്പോൾ കർത്ത ദൈവം പറഞ്ഞതുപോലെ വടി താൻ കടലിനു നേരം തീട്ടിയപ്പോൾ അത് രണ്ടായി വിഭജിക്കപ്പെട്ടു. And all the patriarchs of faith have exercised their faith because they had an even now faith. എല്ലാ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരെല്ലാം ഇത് അവരുടെ ജീവിതത്തിൽ കാണുവാനിടെ കാരണം അവരുടെ ഉള്ളിലെ വിശ്വാസം. Jesus Christ the same yesterday, today and forevermore. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാകുന്നു. He will do that even now. അവരിപ്പോഴും നമുക്ക് വേണ്ടി I want you to place your death situations before God. ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ നിർജീവമായ അവസ്ഥകളെ എടുത്തു വെക്കുവാൻ ഞാൻ നിങ്ങളെ ആവശ്യപ്പെടുന്നു. If you have put something in the grave. നിങ്ങൾ അടക്കി കല്ലറയിൽ അടക്കി കഴിഞ്ഞത്. Remove the stone. ആ കല്ലെടുത്തു മാറ്റുക. You remove the stone. നിങ്ങൾ കല്ലെടുത്തു മാറ്റുക. Martha remove the stone. മാർത്തയെ കല്ല് മാറ്റി. Don't worry about the time. നിങ്ങൾ സമയത്തോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. Don't worry about the condition. നിങ്ങൾ അവസ്ഥയോർത്ത് വിഷമിക്കേണ്ട. Remove the stone. കല്ല് മാറ്റുക. We are going to call out. ഞാൻ അവനെ വിളിക്കാൻ പോവുകയാണ്. We are going to call out. നമ്മൾ അതിനെ വിളിക്കാൻ പോവുകയാണ്. That day Jesus called out. യേശു ഒരു സമയം വിളിച്ചപ്പോൾ. But all power and authority he has given to us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല അധികാരങ്ങളും കൊണ്ട് നമ്മൾ വിളിക്കുന്നു. And with that authority we are going to call out. ആ അധികാരത്താൽ നാം അതിനെ എഴുന്ന വിളിക്കാൻ പോവുകയാണ്. We are going to call out. നമ്മൾ അതിനെ പുറത്തെടുക്കാൻ പോവുകയാണ്. We are going to call out. നമ്മൾ അതിനെ വിളിച്ച് പുറത്തെടുക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Come on. Come on, those of you who have death situations before you, ningala nirjeeva avasthagal ningala munpil undagam, and you have put it in the grave also, ningala kallare ningal kallarella adu vechu kaanum, or maybe it's still lying on the bed, adu oru pakshe aa kattilil kidakkunnundavum. Today, right now, ippol you and me, nammal rendu nammal, we will link our faith together, nammada vishwasathe oriyimpikkumbol, and we will trust God for miracles. Devathil avishwasathukku vendi devathe vishwasikkuka. Hallelujah. Hallelujah. Are you ready? Stand up in your place. Ningal thayarano devaye nilkkuka. Stand up in your place. Devasanayil nilnittu nilkka. Come on, let's just trust God. Devasanayil devathe ningal vishwasikkuka. Link your hand with the person next to you, sister to sister, brother to brother. Nammalkku karangale koorthu pidikkuka sahodarimar. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? Our God is with us. നമ്മുടെ ദൈവം നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ മധ്യയുണ്ട്. Hallelujah. Hallelujah. Come on, break forth in tongues. Break forth in tongues. അന്യഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഓ ലൈബാ കരൈ സേകോറാ. ഓ തേകാ ബാ ബാ ബാ. ഓ തേകാ നാ കോടേകാ. ഓ ലൈബാ കോറേ. ഓ കമാ മാ 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 ബാ ബാ രേ. ഓ കനാ കരൈ സേകടകാ. ഐ command you devil leave 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 my people right now right now right now leave, leave, leave. I command chains to break I command fetters to break right now in Jesus name in Jesus name I set my people free I set my people free in Jesus name in Jesus name and now God with an even now faith we come before you you are an even now You know the needs of people. Amen. You know speak it speak it speak it. Interpret. You know the needs of people. നിങ്ങളുടെ മറ്റുള്ള പേര് നിങ്ങൾക്ക് അറിയാം. Lord you are an even now God. നീ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. We bring our even now faith. ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു. We ask you to do great things for us. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. We ask you to bring things out of the grave. ഞങ്ങൾ കല്ലറകളിൽ നിന്ന് ഞങ്ങളുടെ വിഷയങ്ങളെ മടക്കി കൊണ്ടുവരാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. You are resurrection and life. നീ ഇപ്പോൾ നീ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. Let your life pass through these situations. ഈ അവസ്ഥകളിൽ കൂടി അങ്ങയുടെ ജീവൻ കടന്നു പോകട്ടെ. Let your life touch those lives. ആ അങ്ങയുടെ ജീവൻ അതിനെ തൊടട്ടെ. And let life come back. കർത്താവേ ആ ജീവൻ തിരിച്ചു വരട്ടെ. And release and deliverance Lord. അങ്ങയുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. In the name of Jesus. In the യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. 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 I declare. Hallelujah. I declare. Hallelujah. In the name of Jesus. Dead situations come alive. Come alive. Come alive. Come alive. Come alive. Come alive. In Jesus' name. Hallelujah. In Jesus' name. Hallelujah. In Jesus' name. Let your glory be revealed, O Lord. Let your glory be revealed. Set my people free.
I set my people free in Jesus' name. In Jesus' name. In Jesus' name. Take your glory, O Father. Whoa, long-standing prayers be answered. Let the breakthroughs come and your people be comforted, for you are God. Hallelujah. Hallelujah. Thank you, Jesus. Thank you for hearing us. Thank you for hearing us. Thank you, Lord. I speak healing. I speak healing. I speak healing into life. In Jesus' name, receive. 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 Receive your healing. In Jesus' name. In Jesus' name. Every backache, go. Every backache, go. Every spine. Every situation in the spine. Spine, straighten up. Straighten up. Straighten up. In Jesus' name. I curse every female disease. Every female disease. Leave. In Jesus' name. Leave. In Jesus' name. I speak healing, release, and deliverance right now. In Jesus' name. In Jesus' name. Every debt. Debt, debt, debt. In Jesus' name. In Jesus' name. In Jesus' name. Whoa! 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 The debt. The debt over people. Oh, let it move. Let it move away. And Father, let your provision come. In Jesus' name. In Jesus' name. In Jesus' name. Every breathing problem. Every breathing problem. Go. In Jesus' name. In Jesus' name. Let lungs open up. Let lungs open up. Let lungs open up. Right now. In Jesus' name. In Jesus' name. Thank you, Lord. Thank you, Lord, for things you've done, Amen. For things you will continue to do. Amen. We will give you the glory. Amen. We will give you the glory. Amen. Come on, give him the glory. Amen. Give him the glory. 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 All the glory.